തലമുറകളായി കൈമാറി വരുന്ന ഒരു നിധിയുണ്ട് പാലക്കാട് മംഗലശ്ശേരി ചേമ്പറ്റ തറവാട്ടിൽ. 150 വർഷം പഴക്കമുള്ള താളിയോലയിൽ എഴുതിയ ഭാഗവതം 19-ാം നൂറ്റാണ്ടിൽ രചിച്ച പരിഭാഷയുടെ കഥയറിയാം. 300 താളിയോലകൾ, കൃത്യമായ മാർജിൻ, ക്രമനമ്പറിട്ട് എഴുത്ത്, ഇരുപുറത്തും രചന. പനയോലയിൽ എഴുത്താണികൊണ്ട് രാമശ്ശേരി ചേമ്പറ്റ കൃഷ്ണൻ രചിച്ചത് ഭാഗവതത്തിൻ്റെ സ്വതന്ത്ര പരിഭാഷ. തലമുറകളായി നിധി പോലെ കാത്ത ഗ്രന്ഥത്തിന്റെ മൂല്യമറിയാൻ വൈകിയെന്ന് നിലവിലെ അവകാശി. പക്ഷേ എൻ്റെ കയ്യിൽ ഇത് കിട്ടുന്നത് വെറും ഒരു 5 മുമ്പാണ് ഇത് കിട്ടുന്നത് എന്ന് പറയാൻ 153 ശേഷമാണ് എൻ്റെ കയ്യിൽ ഇത് വരുന്നത്. ഇത് എൻ്റെ ഒരു അമ്മാമൻ, എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠനാണ് ഇത് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നത്. എൻ്റെ മുത്തശ്ശി പൂജകൾക്കെല്ലാം ഈ നവരാത്രി പൂജയ്ക്കെല്ലാം ഇതിനെ എടുത്ത് പൂജ കഴിക്കുന്നല്ലാതെ ഇതിനെ പറ്റിയിട്ട് അവർക്കൊന്നും വലിയ ധാരണയില്ലായിരുന്നു. അപ്പോൾ ഇത് എന്നേക്കുമായിട്ട് വിസ്മൃതിയിൽ ആണ്ടുപോകുകയായിരുന്ന ഒരു താളിയോല ഗ്രന്ഥത്തിനെ രക്ഷപ്പെടുത്തിയത് അന്ന് എൻ്റെ വൈഫ് അതിന് സമയോചിതമായിട്ട് വിക്ടോറിയ കോളേജിൽ കൊണ്ടുപോയി കൊടുക്കാനും രാജമേഷ് കണ്ടെത്തിയത് കൊണ്ട് മാത്രമാണ് ഇതിനെ പറ്റിയിട്ട് നമ്മളിന്ന് അറിയുന്നത്. അതല്ലെങ്കിൽ ഇത് എന്നേക്കുമായിട്ട് ചതറി പിടിച്ച് നശിച്ചു പോകുമായിരുന്നു. കൊല്ലവർഷം 1040 എഴുത്തു തുടങ്ങി. 1047 കുംഭം 13 പൂർത്തിയാക്കി. ഈ രണ്ട് തീയതിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 35 സെന്റിമീറ്റർ നീളമുണ്ട് ഓരോ പനയോലയ്ക്കും. നല്ലെണ്ണയോ പുൽത്തൈലമോ പുരട്ടിയാൽ എഴുത്ത് നന്നായി തെളിയും. രചന ചരിത്രാന്വേഷികൾക്ക് ഉപകാരപ്പെടും വിധം സൂക്ഷിക്കപ്പെടണമെന്ന് പിന്മുറക്കാർക്ക് മോഹമുണ്ട്. പിന്നെ ഇതിനെ ഡിജിറ്റലൈസ് ചെയ്യണമെന്നൊരു, പിന്നെ അതുകൂടാതെ ഇതിനെ പബ്ലിഷ് ചെയ്യണമെന്നൊരു ഒരു നിർദ്ദേശമുണ്ട്. തറവാട് ഭാഗം വെച്ച് കുടുംബക്കാർ പല വഴിക്കായി. എന്നാലും നാടിൻ്റെയും കാലത്തിൻ്റെയും ചരിത്രശേഷിപ്പ് തേജസ്സുമായതെ സൂക്ഷിക്കപ്പെടുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.